കർത്താവിൻ ശിഷ്യായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ എൻ്റെ സ്നേഹം വന്നു. പരങ്കര സുയാനികൾ തുല്യ വിശ്വാസികളെ സംബന്ധിച്ച് ജൂലൈ മാസം ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസമാണെന്ന് നമുക്കറിയാം. നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഉക്രാന തിരുനാൾ ജൂലൈ മാസം 3-ാം തീയതി നാം ആഘോഷിക്കുന്നു. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പുണ്യപിതാവ് ദേവദാസ് കുമാരി യോഹന്നാൻ തിരുമേനിയുടെ ഓർമ്മ തിരുനാൾ വളരെ അനുഗ്രഹീതമായ രീതിയിൽ നടത്തുന്നത് നമ്മുടെ പതിവാണ്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കോവിഡ്-19 കൊറോണ വൈറസിൻ്റെ പല രീതിയിലുള്ള പൊതുവായ നമ്മുടെ പ്രവർത്തനത്തെ ബാധിച്ചപ്പോൾ നമ്മുടെ ആത്മീയ വിശ്വാസ സംബന്ധമായ പ്രവർത്തനങ്ങൾ ഒരു കോട്ടവും വരാതെ നാം ജീവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ കുടികൊള്ളുന്ന നമ്മുടെ സഭാ പൈതൃകം, നമ്മുടെ വിശ്വാസ ജീവിതം വിവിധ രീതിയിൽ പ്രകടിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഈ കാലയളവിൽ സഭ ഒന്നായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പുണ്യപിതാവിൻ്റെ വിവിധ രീതിയിലുള്ള ദർശനങ്ങൾ, പിതാവിൻ്റെ വ്യക്തിത്വം, പിതാവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം, ഇതിനെയെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് പ്രത്യേകിച്ച് സഭാതലത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ യുവാനിയ യാത്ര എന്ന ഒരു പരിപാടിയും കൂടെ പിതാക്കന്മാരും വൈദികരും ആത്മാരും ചേർന്നുള്ള ഒരു പ്രാർത്ഥനായജ്ഞം പഠന കളരി നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന വന്നിയ കണ്ടത്തിലച്ഛനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. സഭാതലത്തിൽ നമ്മുടെ ഈ വചന പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കുന്ന സഭാസനച്ഛനും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭാതല പ്രസിഡന്റ് ജിത്തു മറ്റ് ഭാരവാഹികൾ ഈ ഒരു വലിയ ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും നമ്മുടെ പുണ്യപിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പിതാവിൻ്റെ വിവിധ ചിന്തകളെ നാം കേൾക്കുകയായിരുന്നു. ഇന്ന് ഇതിലൂടെ നമ്മുടെ പുണ്യപിതാവിൻ്റെ വൈദിക പരിശീലന ദർശനം അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വൈദിക പരിശീലനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മാറ്റം കൂടെ അതിൻ്റെ ശീർഷകത്തിൽ വരുത്തിക്കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ നമ്മുടെ കത്തോലിക്ക സെമിനാരി പരിശീലനം എന്ന വാക്കിൽ പലപ്പോഴും തളച്ചിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ പരിശീലനം അറിവ് കൊടുക്കുന്നതോടൊപ്പം ഒരു രൂപീകരണ തലത്തിലേക്ക് രൂപപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ദേവദാസൻ അറിയുവാൻ ന്യൂസ് തിരുമേനി താനായിരുന്ന സഭയിൽ വൈദിക രൂപീകരണത്തിൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ്
ആഗോളകത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ അതിന്റെ പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞ് തന്റെ ദൈവിക ദർശനം സഭാദർശനം സുവിശേഷ പ്രഘോഷണത്തിന്റെ വിവിധ മാനങ്ങൾ ഇതിനെല്ലാം അത് കുറിച്ചേർത്തുകൊണ്ട് വിവിധ മാനങ്ങളെ നമുക്ക് തരുന്നതായി പിതാവിന്റെ വിവിധ എഴുത്തുകളെയും പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പൊതുവെ ഒരു വൈദിക അർത്ഥിക്ക് നീണ്ട പരിശീലനത്തിലൂടെ ആധ്യാത്മിക ഭൗതിക അജപാലന മാനുഷിക തലങ്ങളിൽ കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം ഈ അറിവുകൾ തിരിച്ചറിവായി ഈ വ്യക്തിയിൽ ഒരു രൂപീകരണ പ്രക്രിയ നടക്കുന്ന രീതിയിൽ നമ്മുടെ പരിശീലനം രൂപപ്പെടണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പുണ്യപിതാവിന്റെ വിവിധ ദർശനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഒരു വൈദികാർത്ഥി കർത്താവിന്റെ രൂപവും ഭാവവും പേറുന്ന അവന്റെ ഒരു അജപാലനായി മാറുന്ന അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവ് രൂപപ്പെടുത്തുന്ന കാഴ്ചപ്പാട് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. തന്റെ പുനരേക്കും തന്നെ സൂചിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ സഭയ്ക്ക് എന്തു പറ്റി എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണല്ലോ പിതാവിന്റെ പുനരേക്ക പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. പിതാവിന്റെ പുനരേക്കവും തുടർന്ന് പിതാവെടുക്കുന്ന ഓരോ നടപടിക്രമങ്ങളും ഈ കത്തോലിക്ക കൂട്ടായ്മയുടെ വിശാലതയിലേക്ക് നമ്മളെ നയിക്കുക. ഒരു പക്ഷേ ഇടുങ്ങിയതും പരിമിതവുമായ ഒരു സഭാ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് വിശാലമായ വിസ്തൃതമായ കത്തോലിക്ക മാനത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പിതാവിൽ തനിക്കുണ്ടായിരുന്ന ചിന്തകളും ദർശനങ്ങളും അതുപോലെ വിസ്തൃതമാവുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. വൈദിക പരിശീലനത്തിന്റെ ഓരോ അംശങ്ങളെയും നാം പരിശോധിക്കുമ്പോൾ ഏതൊരു സഭയും സഭാസമൂഹവും ഒരു പുരോഹിതന്റെ ആ ശുശ്രൂഷയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു തലത്തെ കാണുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള ഒരു സമീപനത്തോടുകൂടി വൈദിക പരിശീലനത്തെ പിതാവ് കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഫ്രോം എ സ്റ്റാറ്റിക് റിച്വൽ റലം ടു എ മോർ ഡൈനാമിക് ക്രിയേറ്റീവ് സ്പിരിച്വൽ മിഷണറി ഓറിയന്റഡ് ഫോർമേഷൻ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വൈദികർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പിതാവ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ ഉപദേശം ദൈവത്തിന്റെ ജനങ്ങൾക്ക് ഔഷധത്തിന് തുല്യമാകട്ടെ, അതുപോലെ ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ചിട്ടുള്ള മഹാന്മാരുടെ വ്യതിചലിക്കാത്ത പിൻഗാമിയെ പോലെ ഈ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. ഈ ഉപദേശം ഈ ഉത്തരവാദിത്വം ഒരു പുരോഹിതനും വിസ്മരിക്കാൻ പാടില്ല എന്ന് പിതാവ് സൂചിപ്പിക്കുന്നു. ഇവിടെ നാം കാണുന്നത് വൈദികാർത്ഥികൾ അവർക്ക് ലഭിക്കുന്ന അറിവ് ഒരു തിരിച്ചറിവായി ഒരു രൂപീകരണത്തിന്റെ പാതയിലൂടെ ഒരു പ്രത്യേകമായ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന വ്യക്തികളായി മാറണം എന്നുള്ളതാണ്.
ഇവിടെ ഭൗതികമായ തലം ആധ്യാത്മികമായ തലം പ്രവർത്തന മേഖലകൾ പ്രഘോഷണ രീതി ഇതിനെല്ലാം വളരെ വിസ്തൃതമായിട്ടുള്ള തലങ്ങൾ ഉണ്ട് എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു സമീപനം പിതാവ് സ്വീകരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉത്തമ കാര്യ വിചാരിക്കുകാരെ വാർത്തെടുക്കേണ്ടതിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായി മാറുന്നതിന് ആടുകളെ പേരുചൊല്ലി വിളിക്കുവാനും അവയെ മുന്നടത്തുവാനും ജ്ഞാനമുള്ള ഭരണകർത്താക്കളാകുവാനും വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പരിശീലന രൂപീകരണമാണ് പിതാവിനെ ദർശനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുക ഒരിടയിലും ഒരു തൊഴുത്തും എന്നുള്ള തലത്തിൽ പിതാവ് തന്നെ തന്നെ തന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കാണുമ്പോൾ ഏതൊരു വൈദിക അർത്ഥിയും വൈദികനും ഈ രീതിയിലേക്ക് രൂപപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തെ സമ്പാദിക്കുവാൻ തന്നെ തന്നെ ശൂന്യനാക്കിയ പിതാവിന്റെ ആ മാതൃക എല്ലാ വൈദിക അർത്ഥികൾക്കും അവരുടെ പരിശീലന സമയത്ത് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കാര്യമായി മാറുന്നു കർത്താവിന്റെ മനുഷ്യാവതാര രീതിയിൽ ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന മാറിവാനിയസ് പിതാവിന്റെ ശൂന്യവൽക്കരണം ഒരു മാതൃകയായി ഏതൊരു രൂപീകരണ പ്രക്രിയയിലും ഉണ്ടായിരിക്കണം കാരണം വൈദിക ശുശ്രൂഷ ദൈവ ശുശ്രൂഷയാണ് ദൈവജന ശുശ്രൂഷയാണ് ഓരോ വൈദികാർത്ഥിയും ഈ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന വിവിധ രീതിയിലുള്ള അറിവുകളെ തിരിച്ചറിവുകളായി മാറ്റിക്കൊണ്ട് ഒരു രൂപീകരണത്തിലേക്ക് രൂപപ്പെടണം എന്നുള്ളതാണ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദർശനം ജാഗരൂകനായ അജപാലൻ എന്ന ഇടയലേഖനത്തിലൂടെ അവിടുന്ന് പ്രത്യേകമായി ഈ ആധ്യാത്മിക തലത്തെ സൂചിപ്പിക്കുക നമ്മുടെ വൈദികരും ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്നവരും തങ്ങൾക്കു വേണ്ടിയും തങ്ങളെ പരമേൽപ്പിച്ചിട്ടുള്ള ജനത്തിനു വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരും ദൈവമാതാവിൻ്റെയും സകല ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിക്കുന്നവരും ആയിരിക്കണം ഇതിൽ നിന്ന് ഒരു വൈദിക അർത്ഥിയുടെ രൂപീകരണം പരിശീലനം മൂന്ന് കാര്യങ്ങളെ പ്രത്യേകമായും ഊന്നിപ്പറയുന്നുവെന്ന് പിതാവ് പറയുകയാണ് ആധ്യാത്മിക തലം അവൻ്റെ സമർപ്പണ തലം അവൻ്റെ വിശുദ്ധിയുടെ തലം ഓരോ വൈദികാർത്ഥികളും തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും ഒരു ആന്തരിക നവീകരണത്തിന് രൂപീകരണത്തിന് വിധേയമാക്കണമെന്ന് പിതാവ് സൂചിപ്പിക്കുകയാണ് ഈ ആധ്യാത്മിക സമർപ്പണ വിശുദ്ധിയുടെ തലം ഒരു വൈദിക അർത്ഥിയുടെ വിവിധ മേഖലകളെ വളർത്തിയെടുക്കുന്നതിന് പ്രത്യേകം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതുവഴി മാത്രമേ നല്ല ഒരു അജപാലനാകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധിയിൽ വളരുന്നതിനും വിശുദ്ധി ആർജിക്കുന്നതിനും വൈദിക രൂപീകരണ പരിശീലന സമയം വളരെ പ്രധാനപ്പെട്ടതായി പിതാവ് ദർശിക്കുന്നു കാരണം ഓരോ വൈദികാർത്ഥിയും ഓരോ പുരോഹിതനും പ്രത്യേകമായ ഒരു വെളിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അത് കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുക അവന് വേണ്ടി ഒരു അപ്പോസ്തലനാകുക അവന് വേണ്ടി ഒരു വിശുദ്ധനാകുവാൻ വേണ്ടിയാണെന്ന് പിതാവ് വൈദികാർത്ഥികൾ കൊടുക്കുന്ന ഉപദേശത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ അടുത്ത് വന്ന് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന യുവാവിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള സന്ദേശം എടുത്തുകൊണ്ട് ഓരോ വൈദികാർത്ഥിയും
പുണ്യപൂർണതയുടെ തലത്തിലേക്ക് വളരണം എന്നുള്ളത് പിതാവ് സൂചിപ്പിക്കുന്നു. സുവിശേഷത്തിൽ പ്രത്യേകമായി ഇത് നാം കാണുന്നുണ്ടല്ലോ. യുവാവ് ധനികനായിരുന്നു, അവനെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് നിത്യജീവൻ പ്രാപിക്കാൻ അവൻ കുറവുള്ളതെന്ന് ഭർത്താവിനടുത്ത് വന്ന് ചോദിക്കുമ്പോൾ, എല്ലാം നീ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുറവുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആ സംഭവം. പരിശീലനത്തിൽ ഒരു രൂപീകരണത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. അതായത് സാധാരണ കേവല മനുഷ്യനായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, ഒരു വൈദികാർത്തിയെ സംബന്ധിച്ച്, ഒരു പുരോഹിതനെ സംബന്ധിച്ച് അവൻ വേറൊരു ക്രിസ്തുവായി മാറണമെങ്കിൽ കേവലം അറിവിന്റെ തലത്തിൽ നിന്നാൽ പോരാ, ആന്തരികമായ രൂപീകരണം സംഭവിക്കണം. എന്നെക്കുറിച്ചും എനിക്ക് ആഗ്രഹമുള്ളതിനെക്കുറിച്ചും വേണ്ടിയതിനെക്കുറിച്ചും ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് പൗരോദ്യാ ശുശ്രൂഷയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, പോരായ്മകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇന്ന് കാണപ്പെടുന്ന പൗരോദ്യത്തിൽ പല കുറവുകൾ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു രൂപീകരണം നടന്നിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും. എന്താണ് ഒരു വൈദിക അർത്ഥിക്കുള്ളത്? ഒരു വൈദിക അർത്ഥി ഒരു കുടുംബത്തിൽ നിന്ന് സെമിനാരിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ രൂപത്തിലും ഭാവത്തിലും അവന്റെ മൊത്തമായിട്ടുള്ള ആ അവസ്ഥയിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്താപരമായ മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്ന് ദൈവശാസ്ത്രപരമായി നമ്മൾ പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ എങ്ങനെ കടന്നുവന്ന് ഭർത്താവിന്റെ ജനനം നടക്കുന്നു എന്നതുപോലെ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴിയായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഓസ്തിയും വീഞ്ഞും ഭർത്താവിന്റെ തിരുശരീരവും ദൃഢമാകുന്ന മാതൃകയിൽ സാരവത്തായ ഒരു മാറ്റം ഈ അർത്ഥയിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വൈദിക രൂപീകരണ പരിശീലനം നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പിതാവ് ദർശിക്കുന്നു. 100% തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സിൽ മാത്രമേ ഈ രീതിയിലുള്ള ഒരു വൈദിക രൂപീകരണം നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തന്റെ ഭവനത്തിലുള്ള കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനായ വൃദ്ധനായി ഈ പുരോഹിതൻ മാറുന്നു. ഇതോടൊപ്പം തന്നെ ഭൗതികമായ തലത്തിലും ഉയർച്ചയുണ്ടാകും. ഈ കാലഘട്ടത്തിന്റെ എല്ലാ രീതിയിലുമുള്ള പല വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിന് മാത്രമേ അതിനോട് പ്രതികരിക്കുവാനായിട്ട് സാധിക്കൂ. തനിക്കുള്ളതിൽ നിന്ന് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ള ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് ഭൗതിക തലം വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമുക്ക് അറിയാം. പിതാവ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എം ഡി സെമിനാരിയിൽ നിന്ന് സെറാപ്പൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പിതാവ് പോയി എന്നുള്ളത്. അവിടുന്ന് പറയുന്നു, മലങ്കര സഭയുടെ നാനാമുഖമായ അഭിവൃദ്ധിയും പട്ടക്കാരുടെ വിദ്യാഭ്യാസ അഭിവൃദ്ധിയുമായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന്. കത്തോലിക്ക വൈദ്യത്തിലേക്ക് കടന്നു വന്ന പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള വൈദിക പരിശീലന ദർശനം അതിന്റെ അർത്ഥവും വ്യാപ്തിയും എത്രമാത്രം പിന്നീട് പുരോഗമിച്ചു എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇന്ന് ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പരിശീലന രൂപീകരണ സിസ്റ്റം നമ്മുടെ സെമിനാരികളിൽ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ഇതെല്ലാം ഒരു രൂപീകരണ പ്രക്രിയയിലേക്ക് മാറുമ്പോൾ മാത്രമാണ് പിതാവ് ചിന്തിച്ചതുപോലെ ഒരു ആന്തരികമായ രൂപീകരണം വിശുദ്ധിയുടെ തലത്തിലും
നേടുവാനായിട്ട് സാധിക്കൂ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തന്നെ തന്നെ സ്വയം വിസ്മരിച്ചുകൊണ്ട് പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ആനന്ദന മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഒരു മിഷണറിയായി മാറുവാനായിട്ട് സാധിക്കൂ. പിതാവ് പ്രത്യേകമായി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്, മാമോദിസ വഴിയായിട്ട് എല്ലാ മലങ്കരസുറിയാനി കത്തോലിക്കനും ഒരു മിഷണറിയായി മാറി എന്ന് പറയുന്നു. അപ്പോൾ ഒരു വൈദികാർത്ഥിയിലും ഒരു വൈദികനിലും സന്യാസിയിലും ഇതെത്രമാത്രം വലിയ തോതിൽ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിതാവ് ഇങ്ങനെ പറയുന്നു, ചെമ്മാഷന്മാരിൽ പലരും ഉത്കൃഷ്ട ബിരുദധാരികളായി തീർന്നതായി കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. അവരെ എന്തിനായി ഉപയോഗപ്പെടുത്തണമെന്നതായി നമ്മുടെ ചിന്ത. നാട്ടിൽ വന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് നടത്തുക എന്നുള്ളതിൽ നമുക്ക് അപ്പോൾ വേണ്ടത്ര തൃപ്തി തോന്നിയില്ല. സുവിശേഷ പ്രചരണാർത്ഥം എല്ലാവരും കൂടി മിഷണറിമാരായി അങ്ങ് ഇറങ്ങിയാലോ എന്ന് നമുക്ക് തോന്നി. ഇപ്പൊ മിഷൻ കൊടുക്കുന്ന പിതാവിന്റെ ഊന്നൽ നമ്മുടെ വൈദിക പരിശീലന രൂപീകരണ സമയത്ത് ഉണ്ടാകണമെന്നുള്ളത് ഏറ്റവും പ്രത്യേകമായി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം, മിഷൻ ചൈതന്യം, ഈ പരിശീലനത്തിൽ നമുക്ക് പിൻബലമായി എപ്പോഴും ഉണ്ടാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏതൊരു വൈദിക അർത്ഥിയും വൈദികനും ഈ രീതിയിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഇന്ന് നാം കാണുന്ന ഭാരതമാകെ മലങ്കര സുഖാനി കത്തോലിക്ക സഭ എന്ന ആ തലത്തിലേക്ക് നാം വളരുന്നത്. പിതാവിന്റെ ഈ ദീർഘ വീക്ഷണവും ദർശനവുമായിരിക്കുമല്ലോ ഈ തലത്തിലേക്ക് ഇന്ന് നാം വളരുവാൻ കാരണമായതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ പിതാവ് സൂചിപ്പിക്കുന്ന വലിയൊരു പ്രത്യേകത കൂടി നാം മനസ്സിലാക്കേണ്ടിരുന്നു. വൈദിക അല്ലെങ്കിൽ നമ്മുടെ സഭാ ശുശ്രൂഷ ഫ്രോം എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ടു എ ഫമീലിയൽ എ ഫീലിയൽ സ്ട്രക്ചർ, ഒരു പിതാ പുത്ര ബന്ധ രീതിയിൽ നമ്മുടെ വൈദിക ശുശ്രൂഷയെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും എന്ന് പിതാവ് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെ വൈദിക പരിശീലന രൂപീകരണ ദർശനം നമ്മുടെ സിനാരിയിൽ ഇന്ന് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൈദികാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സ്വർഗീയമാധ്യസ്ഥം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്ലൈക സഭയുടെ നടത്തും അവരവർക്ക് ചേരുന്ന രീതിയിലുള്ള ആ വിളിയിൽ പങ്കുചേർന്നുകൊണ്ട് ഭാരതമായി ഭാരതന്റെ മാനസാന്തരത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.